സമ്പൂർണ്ണയിൽ നിന്നും നമുക്ക് ടി സി എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ആ ക്ലാസ് സെലക്ട് ചെയ്യുക. ഏഴാം ക്ലാസ്സിൻ്റെ ഒരു ഡിവിഷൻ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നു. ഇതിലെ ഒരു കുട്ടിക്കാണ് നമുക്ക് ടി സി നൽകേണ്ടത്. അതിനായി ആ കുട്ടിയെ സെലക്ട് ചെയ്യുക. അതിനുശേഷം കുട്ടിയുടെ വിവരങ്ങൾ, നൽകിയിരിക്കുന്നത് എല്ലാം ശരിയാണ് എന്ന് ഉറപ്പുവരുത്തുക. കുട്ടിയുടെ വിവരങ്ങളെല്ലാം ശരിയാണ് എന്ന് ഉറപ്പായതിന് ശേഷം നമ്മൾ ഏറ്റവും മുകളിൽ ക്ലിക്ക് ഹിയർ ടു കൺഫേം എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ കൺഫേം ചെയ്യുകയാണ് എന്നുള്ളത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അവസരം ഇവിടെ തരുന്നുണ്ട്. അതിൽ നമ്മൾ ഓക്കെ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടിയെ കൺഫേം ചെയ്യുന്നു. പിന്നെ നമുക്ക് എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. രണ്ടാമത് നമുക്കത് വേണ്ട എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യുകയും ചെയ്യാം. ഇവിടെ ഈ കുട്ടിയെ ഞാൻ ഓക്കെ നൽകുകയാണ്. ഈ അവസരത്തിൽ നമുക്ക് പ്രിന്റ് ഇഷ്യൂ ടി സി എന്ന ഓപ്ഷൻസ് ആണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ ഇഷ്യൂ ടി സി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടി സി ഇഷ്യൂ ചെയ്യാവുന്നത്. ആ സമയത്ത് നമുക്ക് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി നമുക്കിവിടെ ടി സി നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡീറ്റെയിലുകൾ എല്ലാം ഇവിടെ നമുക്ക് കൊടുക്കാം. നമ്മൾ ടി സി പ്രൊമോഷന് ശേഷമാണ് കൊടുക്കുന്നതെങ്കിൽ പ്രൊമോഷൻ അർഹമാണോ എന്നുള്ളതിന് നമ്മൾ നോ എന്ന് കൊടുക്കുകയും, പ്രൊമോഷന് മുന്നെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പ്രൊമോഷന് അർഹനാണ് എന്നുള്ളതിന് യെസ് എന്നും കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ കുട്ടി ലാസ്റ്റ് സ്കൂളിൽ അറ്റൻഡ് ചെയ്ത ഡേറ്റ്, അതേസമയം ആ കുട്ടി ആ ക്ലാസ്സിലേക്ക് വന്നത്, പ്രൊമോഷനായിട്ടോ അഡ്മിഷനായിട്ടോ വന്നത്, അഡ്മിഷനാണെങ്കിൽ ഈ ഡേറ്റിൽ വ്യത്യാസം ഉണ്ടാവാം, പക്ഷേ പ്രൊമോഷനാണെങ്കിൽ 2 മെയ് 2021 എന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ടി സിയുടെ അപേക്ഷ കിട്ടിയ ദിവസവും മറ്റ് വിവരങ്ങൾ, റോളിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് ടി സി ഇഷ്യൂ ചെയ്യുന്ന സമയത്തായതുകൊണ്ട് അവിടെയും നമുക്ക് ഇത് കാണിക്കാവുന്ന ഡേറ്റിൽ മാറ്റം വരുന്നില്ല. റീസൺ ഫോർ ലീവിംഗ്, അതായത് പ്രൊമോഷൻ ആണ് അടുത്ത ക്ലാസ്സിലേക്ക്, നമ്മുടെ ഇവിടെ 7ാം ക്ലാസ് കഴിഞ്ഞതുകൊണ്ട് 8ാം ക്ലാസ്സിലേക്ക് പോകുന്നതുകൊണ്ട് ഹയർ സ്റ്റഡീസ് എന്ന് നമുക്ക് ഓപ്റ്റ് ചെയ്യും. മറ്റ് കാര്യങ്ങൾ കൊണ്ട് സ്ഥലം മാറിപ്പോവുകയോ മറ്റ് കാര്യങ്ങൾ കൊണ്ട് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് എന്നും നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ ഹയർ സ്റ്റഡീസ് എന്ന് സെലക്ട് ചെയ്യും. ഇനി ഡെസ്റ്റിനേഷൻ സ്കൂള് ഫ്രം ഡാറ്റാബേസ് എന്നത് സമ്പൂർണയിൽ ഉള്ള സ്കൂളുകൾ, അതായത് നമ്മുടെ എയ്ഡഡ് ഗവൺമെൻറ് സ്കൂളുകളുടെ എല്ലാം തന്നെ ഡാറ്റാബേസിൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത് ഡാറ്റാബേസ് എന്ന് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഒരു കുട്ടി അൺഎയ്ഡഡ് സ്കൂളിലേക്ക് അല്ലെങ്കിൽ വിദേശത്തെ ഏതെങ്കിലും സ്കൂളിലേക്കാണ് പോകുന്നതെങ്കിൽ ആ സ്കൂള് ഈ ഡാറ്റാബേസിൽ വരാത്തത് കൊണ്ട് നമ്മൾ അതർ എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ സെലക്ട് ചെയ്തത് ഫ്രം ഡാറ്റാബേസ് എന്നുള്ളതാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് റവന്യൂ ഡിസ്ട്രിക്റ്റ് ഏത് എന്ന് ചോദിക്കുന്നു. അതായത് കുട്ടി ഇനി ജോയിൻ ചെയ്യാൻ പോകുന്ന സ്കൂള് ഏത് റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണ്. അത് കോഴിക്കോട് എന്ന് ഞാൻ സെലക്ട് ചെയ്തു. ആ സമയത്ത് എഡ്യൂക്കേഷൻ ഡിസ്ട്രിക്റ്റ് ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ താമരശ്ശേരി ആണ് സെലക്ട് ചെയ്തത്. സബ് ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് ചോദിക്കുന്നു. താമരശ്ശേരി എന്ന് സെലക്ട് ചെയ്തു. സെലക്ട് എ സ്കൂൾ എന്നുള്ളതിന് ഏത് സ്കൂളിലേക്കാണോ ആ കുട്ടി അപേക്ഷ സമർപ്പിച്ചത് ആ സ്കൂളിൻ്റെ പേര് നമുക്ക് സെർച്ച് ചെയ്യാം. അവരുടെ കയ്യിൽ നിന്നും കോഡ്, സ്കൂൾ കോഡ് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് വേഗം തന്നെ അത് കണ്ടെത്താവുന്നതാണ്. അപ്പോൾ നെല്ലിപ്പോയി സ്കൂളിൻ്റെ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. 47108 സെൻറ്റ് ജോൺസ് ഹൈസ്കൂൾ നെല്ലിപ്പോയി എന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി നമ്പർ ഓഫ് ഡേയ്സ്, 200 എങ്കിൽ 200, 208 എങ്കിൽ 208, നമ്മൾ എത്രയാണോ അധ്യയന ദിനങ്ങൾ ഉണ്ടായിരുന്നത് അത് നമ്മളിവിടെ രേഖപ്പെടുത്തുന്നു. അതിനുശേഷം അതിന് താഴെയായിട്ട് എത്ര ദിവസം കുട്ടി അറ്റൻഡ് ചെയ്തു എന്നുള്ളതും നമ്മൾ രേഖപ്പെടുത്തുന്നു. ഇനി ഇഷ്യൂ ടി സി എന്നത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടി സി ഇഷ്യൂ ചെയ്യുകയാണ്. ഇതിൽ എന്തെങ്കിലും മാറ്റം നമുക്ക് വരുത്തണം എന്നുണ്ടെങ്കിൽ എഡിറ്റ് ടി സി എന്നത് കൊടുത്താൽ വീണ്ടും പഴയ വിൻഡോയിലേക്ക്, അതായത് നേരത്തെ നമ്മൾ കണ്ട ആ വിൻഡോയിലേക്ക് തിരികെ പോകുന്നതാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പ്രിന്റ് ടി സി എന്നതാണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് ഇതുപോലെ ഡീറ്റെയിൽ എല്ലാം വായിക്കാനായിട്ട് സാധിക്കും. ആ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കൊടുക്കാം. അതിനുശേഷം പ്രിന്റ് എന്നത് വീണ്ടും അമർത്തുക. ഈ സമയത്ത് നമുക്കിവിടെ
ഡൗൺലോഡ് എന്നും പ്രിൻ്റ് എന്നും ഓപ്ഷൻ ലഭിക്കും. നമുക്ക് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചാൽ അത് പലപ്പോഴും നന്നാവും. കുട്ടിയുടെ ടി സി നമ്പർ നമ്മളൊന്ന് നോക്കി വയ്ക്കുന്നു, 36. നമ്മൾ ഡൗൺലോഡ് എന്ന ബട്ടൺ അമർത്തുന്നു. കുട്ടിയുടെ പേര് അല്ലെങ്കിൽ ടി സി നമ്പർ 36 എന്ന് നമ്മളിവിടെ കൊടുത്ത് സേവ് ചെയ്തു വെച്ചാൽ ഏതൊരവസരത്തിലും നമ്മുടെ ഡൗൺലോഡ്സിനുള്ളിൽ ആ കുട്ടിയുടെ ടി സി നമുക്ക് കിട്ടും. ഇത് ചില സന്ദർഭത്തിൽ നമുക്ക് ആവശ്യമായി വരും. അവിടെ നിന്നും നമുക്ക് ഇത് എടുത്തതിന് ശേഷം പ്രിൻ്റ് കൊടുക്കാവുന്നതാണ്. ഇനി ആദ്യം നമ്മൾ കണ്ട അതേ സ്ഥലത്ത് നിന്നും നമുക്ക് പ്രിൻ്റ് കൊടുക്കാവുന്നതാണ്. ഈ രണ്ട് രീതി നമുക്ക് ഏറ്റവും നല്ലത്, സേവ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് അഭിപ്രായം. സേവ് ചെയ്യാൻ കൊടുത്തതിന് ശേഷം ഇവിടെ തന്നെ നമുക്ക് പ്രിൻ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ കൊടുത്ത ടി സിയിൽ എന്തെങ്കിലും തെറ്റ് ഉണ്ട് എങ്കിൽ, ഇനി നമ്മൾ മുൻപേ നൽകിയ ഒരു കുട്ടിയുടെ ടി സി, ആ ടി സി നമുക്ക് എന്തെങ്കിലും തിരുത്ത് വരുത്തണം എന്നുണ്ട് എങ്കിൽ സെർച്ച് എന്നുള്ളതിൽ പോയി സെർച്ച് ഫോർമർ സ്റ്റുഡൻറ് എന്നുള്ളത് സെലക്ട് ചെയ്ത് നെയിം എന്നുള്ളടുത്ത് നമ്മൾ ഒരു പെർസെൻറ്റേജ് സൈൻ ഇട്ടു. അതിനുശേഷം നമ്മൾ ആ കുട്ടിയുടെ പേരിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അടിച്ചിട്ട് വീണ്ടും ഒരു പെർസെൻറ്റേജ് സൈൻ ഇട്ട് സെർച്ച് ചെയ്യും. ആ പേരിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുത്ത അത് വരുന്ന എല്ലാ പേരുകളും നമുക്ക് അവിടെ കാണിക്കും. അതിൽ നിന്ന് നമുക്ക് ടി സി നമ്പർ കണ്ടെത്താനും സാധിക്കും. ഈ കുട്ടിയെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം മാർക്ക്ഡ് ആസ് നോട്ട് ഇഷ്യൂഡ് എന്നുള്ള ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്താൽ മാർക്ക് ഇഷ്യൂ എന്ന് ഇഷ്യൂഡ് എന്നിവിടെ കാണുന്ന രീതിയിലായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എഡിറ്റ് ടി സി എന്നുള്ളത് വീണ്ടും വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആ കുട്ടിക്ക് അവിടെ എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയ ടി സി ഇഷ്യൂ ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ഡാറ്റാബേസിൽ നിന്നും മാറ്റി നൽകാവുന്നതാണ്. വേറൊരു സ്കൂളിലേക്ക്, ഈ സ്കൂളിന് പകരം മറ്റൊരു സ്കൂളാണ് കൊടുക്കേണ്ടതെങ്കിൽ അത് നമുക്കിവിടെ മാറ്റി കൊടുത്താൽ നമുക്ക് ആ കുട്ടിയെ പുതിയ സ്ഥലത്തേക്ക് അയക്കാവുന്നതാണ്. ഇതാണ് നമുക്ക് സാധാരണഗതിയിൽ വരുന്ന ഒരു പ്രശ്നം. ഇത് ഈ രീതിയിൽ നമുക്ക് പരിഹരിക്കാം. ഇനി മറ്റൊരു കാര്യം, നമ്മൾ ടി സി പ്രിൻ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള ഒരു ടി സി ആണ് വരുന്നത്, ഈ നമ്പർ ഓൾറെഡി ഉപയോഗിക്കപ്പെട്ടു എന്ന് കാണുന്നുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സ്കൂൾ ഡീറ്റെയിൽസ് എന്നുള്ളത് എടുത്ത് എഡിറ്റ് സ്കൂൾ ഡീറ്റെയിൽസ് എന്ന ടാബില് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇഷ്യൂഡ് ടി സി നമ്പർ എന്ന് നമുക്കിവിടെ കാണാം. ആ ടി സി നമ്പർ നമ്മൾ അവസാനം ഇഷ്യൂ ചെയ്ത്, നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്നും നമുക്ക് അവസാനം എടുത്ത ടി സി എത്രയാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അവിടെ ആ ടി സി നമ്പർ ഇവിടെ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് അപ്ഡേറ്റ് സ്കൂൾ ഡീറ്റെയിൽസ് എന്നുള്ളത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറേ ശരിയായ രീതിയിൽ അടുത്ത ടി സി നമ്പർ ഇട്ടുകൊണ്ട് നമുക്ക് വരുന്നതാണ്. ഇപ്പോൾ സാധാരണ ടി സി എടുക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ വരാറുള്ളത്. ഒന്ന്, പ്രൊമോഷന് ശേഷമാണെങ്കിൽ ഹയർ സ്റ്റഡീസിന് യോഗ്യത ഉണ്ടോ എന്നുള്ളത് നോ എന്ന് കൊടുക്കണം. പ്രൊമോഷന് ശേഷമല്ല എങ്കിൽ ഹയർ സ്റ്റഡീസിന് യോഗ്യതയുണ്ട് എന്നും പറഞ്ഞ് നമുക്ക് കൊടുക്കണം. അതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ടി സി എഡിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഈ രീതിയിൽ എഡിറ്റ് ചെയ്യാം. ഇഷ്യൂഡ് എന്നുള്ളത് മാറ്റി നോട്ട് ഇഷ്യൂഡ് എന്നാക്കി മാറ്റി ഒന്ന് റിഫ്രഷ് ചെയ്താൽ, ഈ ആരോ ബട്ടണാണ് റിഫ്രഷ്, റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ടി സി എന്ന ഓപ്ഷൻ കിട്ടും. നമുക്ക് പുതിയ ടി സി തയ്യാറാക്കാം. അടുത്ത ഒരു പ്രശ്നം വന്നത്, ഓൾറെഡി ഉള്ള ടി സി നമ്പറാണ് എന്ന് സിസ്റ്റം കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ചെയ്ത പോലെ ഡീറ്റെയിൽസ്, സ്കൂൾ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് പോയി എഡിറ്റ്, സ്കൂൾ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് പോയി എഡിറ്റ് ബട്ടൺ അമർത്തിക്കൊണ്ട് നമുക്ക് അവിടെ ടി സി നമ്പർ തിരുത്തി, അവസാനം കൊടുത്ത ടി സി എത്രയാണെന്നുള്ളത് നമുക്ക് തിരുത്തിയാൽ പുതിയ ടി സിയിൽ അടുത്ത നമ്പർ വരുന്നതാണ്. ഈ മൂന്ന് പ്രശ്നങ്ങളാണ് സാധാരണഗതിയിൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരാറുള്ളത്. ഒന്ന് രണ്ട് പ്രാവശ്യം ശ്രദ്ധയോടെ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും നന്ദി.